Hi friends. നല്ല രസകരമായ കാഴ്ചകളൊക്കെ ഉണ്ട്. നമുക്ക് പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാം. ഇത് പിന്നെ കൊങ്കൺ റെയിൽവേന്ന് നമ്മൾ കാണുന്ന കാഴ്ചകളാണ്. കുന്നുകളും മലകളും ഒക്കെ നിറഞ്ഞ ഒരുപാട് സ്ഥലങ്ങൾ. നല്ല രസകരമായ അരുവികളും തൊടും, നല്ല കുളിക്കാൻ പറ്റിയ വെള്ളമൊക്കെ ഉണ്ട്. അവിടെ കുളിക്കുന്നുണ്ട് കേട്ടോ ആൾക്കാർ ഇതുപോലെ. യാത്രയിലാണ് അത്, എപ്പോൾ അതിനൊന്നും എനിക്കും അറിയില്ല. ഏതായാലും ദാദറിൽ എന്തായാലും ഒന്നൊരു വൈകുന്നേരത്തോട് കൂടി ദാദറിലേക്ക്, പിന്നെ ബാക്കി അവിടെ നിന്ന് ബോംബെ അങ്ങനെ ചെറിയ കണക്കൊക്കെ ആയി. അതുകൊണ്ട് നമുക്ക് ബോംബെയിലെ കാഴ്ചകളൊക്കെ കാണാം. ഫണലായിരുന്നു അത്, കൊങ്കണിലൊക്കെ ഒരുപാട് ഫണലുകൾ ഉള്ളതുകൊണ്ട് ഫണലൊന്നും കയറി ഇറങ്ങിയതാ. അപ്പം ഞാന് അപ്പം നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ഇതൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മുഴുവനായിരും കാണാൻ ശ്രമിക്കുക, ഒന്ന് ഷെയർ ചെയ്യുക, ബാക്കിയുള്ളവരൊക്കെ ഒന്ന് കണ്ടോട്ടെ. അടുത്ത ഫണലാണ്. ചെറിയ കുഞ്ഞി ഫണല്, നല്ല ട്രെയിന്. ഇതിന് അടിയിൽ കൂടെ തന്നെ വെള്ളമുണ്ട് കേട്ടോ, നല്ല വെള്ളമില്ല ഏരിയ. പാറയും കല്ലും ഒക്കെ ആയിട്ട് നല്ല രസമുള്ള ഏരിയ, നല്ല തണുപ്പ്, നല്ല തണുപ്പാ. ാണ് വീഡിയോ ക്ലാരിറ്റി, സൗണ്ട് ക്ലാരിറ്റി ഒക്കെ കുറവുണ്ടാവും. കാരണം ഞാൻ മറ്റുള്ള വീഡിയോ വരുന്നവരുതന്നെ മൊബൈലിൽ എൻ്റെ കയ്യിലുള്ളൂ, കയ്യിലുള്ള മൊബൈലാണ് ഇതൊക്കെ എടുക്കുന്നത്. നീളമുള്ള ഫണല, ലോങ് ഫണല അങ്ങുണ്ട്. അവര് വിളിച്ച കാണുന്നത് അവിടെ ഓപ്പണ്, ഓരോ ലോങ് ഉണ്ട്.
വീണ്ടും പോണത്. എന്താന്ന് മനസ്സിലാവില്ല. വളരെ ലോങ് ആണോ? ഇതിനെ കഴിഞ്ഞതിനായിട്ട് മില്ലായാലും കൊള്ളാതെ അത്യാവശ്യം നല്ല ലോങ് ഉണ്ട്. ലൈറ്റ് ഒക്കെ ഉണ്ട്, ഇടക്കിടക്ക് ലൈറ്റ് ഒക്കെ ഉണ്ട്, ഒരുപാട് ലോങ് ഉണ്ട്. ഇതൊന്നും മറ്റേ ഇതിൽ കൂടെ കിട്ടൂല, ലൈറ്റും വെളിച്ചമില്ല. പിന്നെ ഇന്ത്യത്തുള്ള മൊബൈൽ അത്രയും വലിയ മുന്തിയ മൊബൈൽ ആയതുകൊണ്ട് നല്ല ഇതിൻ്റെ ഉള്ളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാണാനുണ്ടാവും കേട്ടോ. എനിക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ടും വേറെയുള്ള കാരണങ്ങളുള്ളത് കൊണ്ടും ഞാൻ എന്ത് ചെയ്യുന്നില്ല, എൻ്റെ ഉള്ളിലേക്ക് ഒന്നും പോകുന്നില്ല. അല്ലെങ്കിൽ നല്ല ട്രക്കിങ്ങിനൊക്കെ പോയിട്ട് അങ്ങനെയാണ് മല കയറിയാൽ വന്നിട്ട് രസമാണ്. ഞാൻ മുമ്പ് ഒരുപാട് മലകളും കുന്നുകളൊക്കെ അങ്ങനെ കയറിയിരുന്നു, ചെറിയ ചെറിയ മലകളൊക്കെ അങ്ങനെ കയറി പോവുക. എന്നാണ് എപ്പോഴാണ് നാളെ? അല്ല, ഇന്ന് വൈകിട്ട് തന്നെ ദാദറിലെത്തും. ദാദറിലെത്തിക്കഴിഞ്ഞാൽ കയ്യാ ജസ്റ്റ് വിസ വണ്ടി പോയി. മംഗലാപുരത്തേക്ക് ഇപ്പോൾ തുടങ്ങി. ആ മംഗലാപുരം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇത് കയറ്റാറ്. പക്ഷെ ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അത്യം പറഞ്ഞത് ഞാൻ ട്രിപ്പിൽ എന്നോട് പറഞ്ഞൊക്കെ ചെയ്തിന് എനിക്ക് കയറ്റിക്ക് വന്നില്ല. ഞാൻ വേണ്ട വെച്ചത് എന്താ അറിയില്ല. ഇനി അടുത്ത പ്രാവശ്യം എനി വണ്ടി കയറുമ്പോൾ നോക്കാം. ചോദ പിന്നെ ട്രെയിനാട്ടത് രത്നഗിരിയിൽ വെച്ചിട്ടാണ് കാണുന്നത്.
രണ്ട് ഭാഗത്തും ഇഷ്ടം പോലെ വണ്ടിയിട്ടോ, രണ്ട് ഭാഗത്തും വണ്ടികളുണ്ട്. അപ്പുറ ഭാഗത്തും ഉണ്ട് ഇതേമാതിരി ട്രെയിനിൽ രണ്ട് ഒന്നാണ്ട് മൂന്ന് ട്രെയിനിട്ട് മൊത്തം ട്രെയിനുണ്ട്. നല്ല പരിപാടിയായിട്ട് അതിൻ്റെ ലോക്ക് സിസ്റ്റം ഒക്കെ ശ്രദ്ധിച്ചോ. രണ്ടും ബാക്കും അതുപോലെ രണ്ട് സൈഡിൽ ലോക്ക് വരുന്നുണ്ട്. രസകരമായ പരിപാടി. ഞാൻ ട്രക്കിൽ ഒരുപാട് പോയത്, പക്ഷെ ഞാൻ ഇതുവരെ ഈ സാധനത്തിന് കയറിയിട്ടില്ല കേട്ടോ വണ്ടി. ഈ വണ്ടിയിൽ കയറിയിട്ടില്ല, ഒന്നും എനിക്ക് രക്ഷപ്പെട്ടില്ല. വേണ്ടി ഞാൻ കയറിയില്ല. ആ ഈ ഭാഗത്ത് ഒരുപാട് വണ്ടികളുണ്ട്. വണ്ടിനെ കൊണ്ടുപോകുന്ന ട്രെയിനുകളാണ് ഈ രണ്ടെണ്ണം. അതിൻ്റെ അപ്പുറത്തൊന്നും മൂന്ന് വണ്ടികൾ. ഇത് രത്നഗിരി പറഞ്ഞ സ്റ്റേഷനാണ് നമ്മളെ വണ്ടി ഇതാട്ടോ. ദാദറിൽ ഒരുപാട് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. എല്ലാവരും ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ. വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കണ്ടോളൂ. നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാൻ തോന്നുള്ളൂ. ഒരുപാട് മക്കാമുകൾ നിങ്ങൾക്കറിയാത്ത, നിങ്ങൾ കാണാത്ത ഒരുപാട് കാഴ്ചകളുണ്ട് ഈ ലോകത്ത്. കാരണം ഞാൻ കാണുന്ന കണ്ണുകൊണ്ടാവില്ല നിങ്ങൾ കാണുന്നത്, നിങ്ങൾ കാണുന്ന കണ്ണുകൊണ്ടാവില്ല ഞാൻ കാണുന്നത്. എല്ലാവർക്കും വ്യത്യസ്ത സൗന്ദര്യ സങ്കല്പങ്ങളും വ്യത്യസ്ത ചിന്താഗതിക്കാരും ഉള്ളത്. അപ്പോൾ കുറച്ച് ദിവസം എൻ്റെ ചിന്തയുടെ കൂടെ, എൻ്റെ സങ്കല്പത്തിൻ്റെ കൂടെ ഒന്ന് നമുക്ക് യാത്ര ചെയ്യാം. അതിൽ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ വരും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ, ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അറിയാത്തവർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണേ. ഓക്കെ, ബൈ.